ഇന്നിപ്പോ കെ കരുണാകരൻ ഓർമ്മയായിട്ട് ഒരു വ്യാഴവട്ടം തികയുന്നു. ലീഡർ, ഈ വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലില്ലാത്ത ഒരു അർത്ഥം ലോകമലയാളികളുടെ വാമൊഴിയിലുണ്ട്. കണ്ണോത്ത് കരുണാകരൻ മാരാർ എന്ന കെ കരുണാകരൻ സ്വാതന്ത്ര്യസമരത്തിലൂടെ ഉരുവം കൊണ്ട ദേശീയവാദി, 4 തവണ മുഖ്യമന്ത്രി, നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രി. ഗുരുവായൂർ റെയിൽവേ ലൈൻ, കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം, ഗോശ്രീപാലം, ഇങ്ങനെ കരുണാകരന്റെ കാലത്ത് തുടക്കമിട്ട വികസന പദ്ധതികൾ നിരവധി. നേതൃകലയിൽ ഭരതവൈഭവം, തന്ത്രങ്ങളിൽ ചാണക്യൻ, അണികൾക്കിടയിൽ ആശ്രിതവത്സലം. 2010 ഡിസംബർ 23 മാളയുടെയും മാണിക്യം വിടവാങ്ങിയെങ്കിലും ആ പ്രഭാവം ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്നു. റിസർച്ച് ഡെസ്ക്, 24. ഇന്നത്തെ പല പൊതുപ്രവർത്തകർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടായിരുന്ന ആളായിരുന്നു കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാത്ത പത്രപ്രവർത്തകർ തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന സംശയമാണ്. അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ച പത്രപ്രവർത്തകരൊക്കെ ചില സഹായത്തിനായി അദ്ദേഹത്തെ വളരെ പേടിയോടെ അപ്രോച്ച് ചെയ്യുമ്പം, നിങ്ങൾക്ക് എന്താ വേണ്ടേ, പ്രശ്നമായോ എന്ന് ചോദിക്കുന്ന ഒരു ലീഡറുണ്ട്. അദ്ദേഹം അവർ അത്രയും കാലം അദ്ദേഹത്തെ വിമർശിച്ചൊന്നും ഒരിക്കൽ പോലും ഉന്നയിക്കാതെ അവർക്ക് ആവശ്യമുള്ള സഹായം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പരമാവധി സഹായിക്കാൻ കഴിയുന്ന ഒരു ലീഡർ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ തന്നെ കുറേ കാലം തെറ്റിദ്ധരിച്ച് നടന്നായിരുന്നു. എന്നെ എനിക്ക് ആകാശവാണിയിൽ നിന്നൊരു ട്രാൻസ്ഫർ കിട്ടി പോഡ്ബെയറിലേക്ക്. അപ്പോൾ ഞാൻ അന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും കെ കരുണാകരനും ഒക്കെ തന്നെ ആകാശവാണിയോട് ഒരു സമരം ഒരു നാടകത്തിൽ ചെയ്യുന്ന കാലമായിരുന്നു. നിങ്ങൾക്കറിയാം, കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞൊരു ഒരു നാടകത്തിൻ്റെ പുരാണം, എസ് രമേശനാർ എഴുതിയ നാടകമായിരുന്നു അത്. അതിൻ്റെ പിന്നിൽ ഞങ്ങളൊക്കെ ആണെന്ന് കരുതി കുറേ പേർക്ക് ട്രാൻസ്ഫർ കിട്ടി, അതിലൊരാളായിരുന്നു ഞാനും. അപ്പോൾ ഞാൻ കുറേ കാലം കഴിഞ്ഞ് കെ കരുണാകരനുമായിട്ടൊരു ഒരു ചങ്ങാത്തമൊക്കെ സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, അങ്ങ് എന്നെ ട്രാൻസ്ഫർ ചെയ്ത കാര്യം ഓർമ്മയുണ്ട്? ഞാനൊരു തെൻ്റെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തടിച്ചോലെ പറഞ്ഞു. എൻ്റെ പോലീസുകാരും ആയിരിക്കും വിളിച്ച് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കെ കരുണാകരൻ അങ്ങനൊരു ശത്രു ഇല്ല എന്നുള്ളതാണ്. വളരെ നൈർബല്യമുള്ള ഒരാളായിരുന്നു. ഇപ്പം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ, നമ്മൾ കേരളത്തിലെ പല കാര്യങ്ങളും കാണുമ്പോൾ, പല പരിഷ്കാരങ്ങളും കാണുമ്പോൾ, ഈ നിലനിൽക്കുന്ന പലതും കാണുമ്പോൾ കെ കരുണാകരനെ നമ്മൾ ഓർത്തു പോകും. നല്ല ലീഡറായിരുന്നു അദ്ദേഹം.